122 അല്ലേ? 122. നമസ്കാരം, ഞാനിപ്പോൾ നമ്മുടെ ചേർപ്പുങ്ങൽ മുറ ഫാമിലാണ്, നമ്മുടെ കോട്ടയം ജില്ലയിൽ ചേർപ്പുങ്ങൽ മുറ ഫാം. അപ്പൊ ഈ ആഴ്ചയിൽ, അതായത് ഒരു 5 ദിവസം ആയിട്ടുള്ളൂ, ഈ ആഴ്ചയിൽ 2-ാമത്തെ ലോഡാണ് ഇപ്പം ചേർപ്പുങ്ങൽ മുറ ഫാമിൽ എത്തുന്നത്. പുതിയ കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ജീവന് നമ്മുടെ ഫാം ഓണർ ഹരിയാനയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ, പോത്തുകുട്ടികളുടെ വില, അതുപോലെ തന്നെ ഇവർ പുതിയ സ്ഥലത്തു നിന്നൊക്കെയാണ് എടുക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മുടെ ജിബിൻ ബ്രോയോട് ചോദിക്കാം. ബ്രോ, ഇപ്പോൾ ഇത് 2-ാമത്തെ ലോഡാണ് അല്ലേ? ഈ ആഴ്ച നമ്മുടെ 2-ാമത്തെ ലോഡ്. 5 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഇന്നത്തെ ലോഡും കൂടി കൂട്ടുമ്പോൾ 2-ാമത്തെ. 2-ാമത്തെ ലോഡ് പറയുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എത്ര കുട്ടികളുണ്ട്? ഇതിനകത്ത് 57 കുട്ടികൾ വന്നു. ഇപ്പോൾ ഒരു 5 കുട്ടികളെ നമ്മൾ വിറ്റു. ശരി ശരി. ഓക്കെ പ്രഭം, നമുക്ക് ആദ്യം തന്നെ ഇപ്പം അറിയണമെന്ന് വെച്ചാൽ, നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ ഇതിങ്ങനെ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, വിലയുടെ കാര്യം വെച്ചിട്ടുണ്ട്. 145 ആക്കി അല്ലേ? ഓക്കെ, പൊതുവെ എല്ലാ ഫാമുകാരും കൂട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വില എന്ന് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത് 125 രൂപയ്ക്കായിരുന്നു. ഇപ്പം ഏറ്റവും കുറഞ്ഞ വില 135 രൂപയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ഫാമുകാരും കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലായാലും നിങ്ങൾ 130 രൂപയും കൊടുത്തിട്ടുണ്ടല്ലേ? കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു 130-ന് 135-നും വിട്ടിട്ടുണ്ട്. എനിക്ക് ഇവിടെ ലോഡ് എത്തുമ്പോൾ ഇപ്പൊ 135 രൂപ വിലയാവുന്നുണ്ട്. അപ്പൊ അതിന് ആ ഒരു കാര്യം എന്താണ് വ്യത്യാസം വന്നത്? വ്യത്യാസം വന്നതിന് കാരണം നമ്മൾ നേരത്തെ UP മാർക്കറ്റുകളിൽ നിന്ന് എടുത്തോണ്ടിരുന്ന കുട്ടികളാണ് വന്നത്. ഓക്കെ, ബാക്ക്പത്ത് അല്ല, അവിടുത്തെ ഷാംലി അങ്ങനെയുള്ള സ്ഥലത്തു നിന്ന് എടുത്തോണ്ടിരുന്ന കുട്ടികളാണ് നമുക്ക് ഇതിന് മുമ്പ് വന്നോണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ ഫാക്ടറി, അതായത് കട്ടിംഗ് കമ്പനികളുടെ റേറ്റ് കൂടിയപ്പോ നമുക്ക് താങ്ങാൻ പറ്റാത്ത റേറ്റ് ആയി. അങ്ങനെ വന്നപ്പോ നമ്മള് എന്തായാലും ഇത്ര വില കൊടുത്തെടുക്കുന്നതല്ലേ, അപ്പൊ ഹരിയാനയില് നമ്മള് പോയെടുക്കാൻ തുടങ്ങി. ഹരിയാനയില് ഫത്തിയാബാദ്, അതായത് നങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മാർക്കറ്റുകളിൽ നിന്ന്, അതായത് ചെറിയ ഗ്രാമമാണ്, മാർക്കറ്റ് കുറവാണ്, അതായത് ഒറ്റ മാർക്കറ്റേ ഉള്ളൂ. അത് ആഴ്ചയില് 7 ദിവസത്തിൽ 6 ദിവസം മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഗ്രാമങ്ങളിൽ നിന്നുള്ള, അതായത് അവിടെ നിന്ന് 4 കിലോമീറ്റർ അപ്പുറം മാറിയ പഞ്ചാബ്, പഞ്ചാബിൽ നിന്നാണ് ഈ കുട്ടികൾ കൂടുതലും വരുന്നത്. അപ്പൊ ബ്രീഡിന്റെ കാര്യത്തിൽ എടുത്തു വെക്കേണ്ട കാര്യമില്ല, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമി വരാം, വന്ന് കാണാം. ഈ കുട്ടിയെ കണ്ടോ, ഈ കുട്ടി. അപ്പൊ ഹരിയാന കുട്ടികളുടെ വ്യത്യാസം, അപ്പൊ നിങ്ങൾക്ക് വണ്ടിയുടെ വാടകയില് 300-350 കിലോമീറ്റർ കൂടുതൽ ഇപ്പൊ വണ്ടി ഓടേണ്ടി വരുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത സ്ഥലത്ത് നിന്ന് 350 കിലോമീറ്ററോളം വണ്ടി കൂടുതൽ ഓടുന്നുണ്ട്. അങ്ങനെ വരുമ്പത്തേക്ക് നമുക്ക് ഒരു കിലോയ്ക്ക് വണ്ടി 185,000 രൂപയ്ക്ക് വന്നോണ്ടിരുന്ന വണ്ടി ഇപ്പൊ വരുമ്പോ 2,00,000 രൂപ വണ്ടി വാടക മാത്രം വരുന്നുണ്ട്. പിന്നെ റൂട്ടിലെ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദ് തന്നെ ഇപ്പൊ 2 എൻട്രി കൊടുക്കുന്നു. ഒരു 100 കിലോമീറ്ററിന്റെ ഇടയ്ക്ക് 2 എൻട്രി, പിന്നെ നമ്മുടെ ലോഡ് പിടിക്കും. പിടിച്ചു കഴിഞ്ഞാൽ ഈ ലോഡ് ഇറക്കാൻ വേണ്ടി 1,00,000-2,00,000 രൂപ നമുക്ക് ചെലവാണ്. പിന്നെ ഗോശാല ചെലവ്, ഇതെല്ലാം കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര ചെലവ് വരുന്നുള്ളൂ. ഓക്കെ, എന്നാ പോലും നിങ്ങൾക്ക് ഒരു ഹരിയാന കുട്ടികൾ 145 രൂപ കൊടുക്കാൻ പറ്റും. 55 രൂപ കൊടുക്കാൻ പറ്റും, അതായത് നമുക്ക് ഇപ്പോൾ ഇതിനകത്തൊരു 10% മാർജിൻ ഉള്ളൂ. ഓക്കെ, ആ 10%നകത്ത് നമുക്ക് ഫാമിന്റെ വാടക, ബാക്കി ചെലവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നമുക്ക് തുച്ഛമായ ലാഭമുള്ളൂ. നമ്മള് ഒന്നും മേടിക്കുന്നില്ല. അപ്പം അതേ സമയത്ത് നമ്മൾ ഈ കുട്ടികളെല്ലാം നോക്കിയോ, എല്ലാം ഹരിയാന കുട്ടികളാണ്. ഈ കുട്ടികളുടെ ഇടയ്ക്ക് നമ്മൾ വേറെ മിക്സിങ്ങോ കാര്യങ്ങളോ ഇല്ല. അതായത് ഇന്ന് വന്ന കുട്ടികളോ, അതായത് ഹരിയാനുള്ള കുട്ടികളോ, വരുന്ന കസ്റ്റമേഴ്സിന് കാണുമ്പോ അറിയാം. കുട്ടികളെ കാണുമ്പോ ഒരു ഗുണവും കാര്യങ്ങളും, ഇതൊക്കെ ചെറിയ കുട്ടികളല്ലേ ബ്രോ? ഇതൊക്കെ ഇതെല്ലാം ചെറിയൊരു കുട്ടികൾ, 100 കിലോ. ഓക്കെ, ആ റേഞ്ചിലൊക്കെ. ഓക്കെ, അപ്പൊ ഈ ചെറിയ കുട്ടികൾക്ക് ആവശ്യക്കാര് കണ്ടമാനം കാണുമല്ലോ. ചെറിയ കുട്ടികൾക്ക് ആവശ്യക്കാരുണ്ട്, എല്ലാരും ഒരു സാമ്പത്തിക ശേഷി ഉള്ളവരല്ലല്ലോ. അതെ, ചില ആൾക്കാർക്ക് വലുത് വേണം, അവൻ പെട്ടെന്ന് വളരും, നോട്ടം പെട്ടെന്ന് കുറഞ്ഞു മതി. അപ്പൊ ചെറിയ കുട്ടിക്ക് ആവശ്യക്കാരുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് കൂടുതലും പറയുന്നത് ഇച്ചിരി വലിയ കുട്ടിയെ എടുത്ത് വളർത്തുന്നതാണ് എപ്പോഴും നല്ലത്. ചെറിയ കുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പിന്നെ കൊണ്ടുവന്നാലും പിന്നെ ക്ഷീണിക്കും. ഓക്കെ, പിന്നെ ഇതിപ്പം സാധാരണ ഇപ്പൊ നമ്മള് നേരത്തെയൊക്കെ പല ഈ കുട്ടികളെ കണ്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വയറൊക്കെ വീർന്ന് തീറ്റയൊക്കെ എടുത്ത് ഇതിപ്പോ എല്ലാം ഉണങ്ങി നിൽക്കുന്നത്, അതെന്ത്? അതായത് നമുക്ക് കണ്ടമാനം തീറ്റ കൊടുത്ത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഓക്കെ, ഇപ്പൊ നമ്മുടെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് അത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട്, വയറ് ചാടിയ കുട്ടി അങ്ങനത്തെ കുട്ടികളെ നമുക്ക് വേണ്ട, ഞാൻ റിട്ടേൺ വിടും. ഓക്കെ, അപ്പൊ ചിലര് ഇപ്പൊ ഇവിടെ നിങ്ങൾ ഇവിടെ ഫാമിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ ഒരു നോക്കിയിട്ടല്ലേ എങ്ങനെ? ഇപ്പം നിങ്ങളുടെ ആള് തന്നെയാണ് അവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത്? ഉണ്ടല്ലേ, ഓ ശരി, നമ്മുടെ സ്ഥിരം പർച്ചേസർ തന്നെയാണ്. ഉണ്ടല്ലേ, അപ്പൊ ഇവിടെ എനിക്ക് ഒന്ന് കൂടുതൽ വയറ് നിറച്ചുകൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് അത് കൂടുതൽ അധിക ചിലവല്ലേ ആവും. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ഷീണം ഇപ്പൊ 6 ദിവസത്തെ യാത്ര കൊണ്ടുണ്ടായ ഒരു ക്ഷീണം മാത്രമേ. ഓക്കെ,
ഇതൊക്കെ ഒരു എനിക്ക് തോന്നുന്നു 10-15 ദിവസം നിൽക്കുമ്പോഴത്തെ ഇതെരുമയല്ലേ. ഓക്കെ, ഇതൊക്കെ രണ്ടെരുമയുണ്ട്. ഇതിനെ ഇപ്പൊ 57 കുട്ടികളാണ് പിന്നെ അത് നിൽക്കുന്നത്. രാവിലെ ഒരു 5 കുട്ടികൾ പോയിട്ടുണ്ട്. ബാക്കി കുട്ടികളുടെ തന്നെ ഒരു ആവറേജ് വെയിറ്റ് എത്ര മുതൽ എത്ര വരെ? ആവറേജ് നമുക്ക് ഒരു 80 കിലോ തൊട്ട് ഒരു 80 കിലോ ഒന്നോ രണ്ടോ കുട്ടികളുള്ളൂ. 80 കിലോ തൊട്ട് ഒരു 170 കിലോ വരെയുള്ള കുട്ടികൾ നമുക്ക് ഈ റോഡിലുണ്ട്. 180 കിലോ. ഓക്കെ, കഴിഞ്ഞ ദിവസം വന്നിട്ട് അന്ന് തന്നെ കുട്ടികൾ തീർന്നില്ല. കഴിഞ്ഞ ദിവസം വന്നിട്ട് രാവിലെ, അതായത് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഇറങ്ങിയ റോഡാ. ശനിയാഴ്ച രാവിലെ ഇറങ്ങിയിട്ട് നമുക്ക് ഒരു വൈകുന്നേരം വന്ന ആൾക്കാർക്ക് കൊടുക്കാൻ തകഞ്ഞില്ല. ഓക്കെ, പൊതുവെ ഇപ്പൊ നമ്മുടെ നാട്ടിലോട്ട് കുട്ടികൾ ഇപ്പം സീസൺ ആണെങ്കിൽ പോലും കുറവാണ് കുട്ടികളുടെ. അതായത് റൂട്ടിലെ പ്രശ്നങ്ങൾ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ആ റൂട്ടിൽ ഇപ്പം വണ്ടി പിടുത്തവും ഭയങ്കര പരിപാടിയാണ്. മഹാരാഷ്ട്ര മധ്യപ്രദേശ് കടന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ലോഡ് നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രതീക്ഷ നമുക്ക് കൊടുക്കാൻ പറ്റും. നല്ല കൊമ്പ് നീണ്ട കിടാവോ അങ്ങനത്തെ കിടാവോ ഒന്നുമില്ല. എപ്പോഴും ഈ ചെറിയ കൊമ്പുകളോട് എടുക്കുന്നതല്ലേ നല്ല ചെറിയ കൊമ്പ്. അതായത് ഇത് വളഞ്ഞു വരും, ഇത് നമ്മൾ വളർന്നു വരുമ്പോ തന്നെ മുറയുടെ ഫീച്ചേഴ്സ് എത്തിയിരിക്കും. ഓക്കെ, അല്ലാതെ നമുക്ക് ചെറിയ കിടാക്കളെ കൊണ്ടുവന്നിട്ട് വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആ കച്ചവടം നിലനിൽക്കും. നിങ്ങൾക്ക് പിന്നെ നിലനിൽപ്പ് ആണല്ലോ, നാളെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കച്ചവടം പൂട്ടും കൂട്ടി പോകും. അതല്ല ബ്രോ, ഇപ്പൊ ആൾക്കാർക്ക് ഇപ്പം കണ്ടാണ് ഇപ്പം നല്ല കാര്യമുണ്ട്. എല്ലാ ആൾക്കാർക്കും മുറ ഏതാ, അറിയാൻ പറ്റുന്നുണ്ടല്ലേ. ഇതൊക്കെ ഉണ്ട് നല്ല ചെറിയ കുട്ടികളുടെ. അവന്റെ ആ ഒരു ഫ്രെയിം എല്ലാം 80 കിലോ അത്രേ ഉള്ളു അല്ലേ. അത്രേ ഉള്ളു, അതായത് 10-15 രൂപക്ക് വന്നു കഴിഞ്ഞാൽ 10-11 രൂപ പറയുമ്പോ തന്നെ എല്ലാരും വിളിക്കും. എല്ലാവർക്കും ആ ടൈപ്പ് മതി. ശരി, അത്ര എണ്ണം കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒന്നോ രണ്ടോ എണ്ണം ഒക്കെ മാക്സിമം പോയ ചെറുത് 80 കിലോടെയൊക്കെയുള്ളൂ. ഓ ശരി, എന്നാലും ആവശ്യക്കാർക്കും എടുക്കാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് കുട്ടികളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമ്മുടെ ചെറുപ്പങ്കൽ മുറ ഫാമിലി, ഇനിയിപ്പോ ധൈര്യമായിട്ട് തന്നെ പറയാം, ഒറിജിനൽ മുറ നമുക്ക് ഒറിജിനൽ എന്ന് പറയണ്ട, മുറ കുട്ടികൾ അല്ലേ. ഓക്കെ, ഹരിയാന കസ്റ്റമേഴ്സിന് കാണാം. ഹരിയാന എടുക്കുന്നതിന് നമുക്ക് തെളിവുണ്ട് ബ്രോ. നിങ്ങൾ പോയി നിന്നെടുത്ത തെളിവും കാര്യം, പോയി നിന്നതെല്ലാം ഹരിയാനയിൽ നിന്ന് തന്നെയാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ എന്നെ, ഞാൻ ഹരിയാന നിന്നപ്പോ വിളിച്ച ആൾക്കാർക്ക് ഞാൻ ലൊക്കേഷൻ വരെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം അറിയാം. അതെ, പിന്നെ നമുക്കിത് വളർന്നു വരുമ്പോ അതിന്റെ വ്യത്യാസം കാണാം. അതെ, കുറച്ച് വലിയ താമസമില്ലാതെ തന്നെ അറിയാൻ പറ്റും അല്ലേ. എന്തായാലും യു പിന്ന് എടുത്താലും ഇത്രയും വഴി ചെലവും കാര്യങ്ങളെല്ലാം സെയിം ആണ്. നമുക്ക് എന്തുകൊണ്ട് നല്ല കുട്ടികളെ കൊടുത്ത്, നല്ല കുട്ടികളെ പണ്ട് കൊണ്ടുവന്നാൽ നമ്മള് സെലക്ടീവ് കുട്ടികളെ കൊണ്ടുവരുന്നത്. പക്ഷെ എന്നാലും ഹരിയാനയിൽ നിന്ന് കൊണ്ടുവരുമ്പോ അതിന്റെ വ്യത്യാസമുണ്ട്. എന്തായാലും കുട്ടികളെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനുണ്ട്. പിന്നെ ഇപ്പൊ നല്ല ബ്രോ, ഇപ്പൊ യു പി കുട്ടികളാണെങ്കിൽ പോലും അതിനും വലിയ വില, ഇതിപ്പോ 2-10 രൂപ വ്യത്യാസം അല്ലേ ഉള്ളൂ. ശ്യാമേട്ട വേറെ കാര്യമുണ്ട്, ഒരു 100 കിലോടെ കുട്ടി എടുക്കാം. ചിലപ്പോ യു പി ആന്ധ്രാ കുട്ടിയെ മിക്സ് ചെയ്ത് വെക്കുന്ന ആൾക്കാരുടെ അടുത്ത് 140 രൂപക്ക് കിട്ടും. നമ്മുടെ വില 145. 100 കിലോടെ കുട്ടി എടുക്കുമ്പോ 500 രൂപയുടെ വ്യത്യാസം. ചിലപ്പോ അത് കൊടുക്കുമ്പോ 500 രൂപയ്ക്ക് ഒരു 5000 രൂപ ലാഭം ഉണ്ടാവും. 50,000 രൂപയുടെ ലാഭം അവർക്ക് വ്യത്യാസം വരും, വളർച്ച കിട്ടും. 140 രൂപയ്ക്ക് എടുക്കുന്ന കുട്ടിയേക്കാൾ ചിലപ്പോ 5000 രൂപ കൂടുതൽ നമ്മുടെ കുട്ടിക്ക് കിട്ടും. വളർച്ച ചിലപ്പോ കൂടുതൽ കിട്ടും. എന്തായാലും കുട്ടികളുടെ ആയിരുന്നു ബ്രോ, കഴിഞ്ഞ ആഴ്ചയൊക്കെ ഹരിയാനയായിരുന്നു. ഹരിയാന ഫത്തിയാബാദ് നങ്കൽ അല്ലേ, പ്രോപ്പർ സ്ഥലം. സ്ഥലം പറയുന്നുണ്ട്, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഓക്കെ, നങ്കൽ. അപ്പം ഇത് കറക്റ്റ് ആയിട്ട് ഹരിയാനയിൽ നിന്ന് തന്നെ നേരത്തെ ഇപ്പൊ നമ്മുടെ ഫാമിനകത്ത് നമ്മള് കണ്ടിട്ടുണ്ട്. ഇവര് നേരത്തെ യു പി എല്ലാം ബാഗ്പത്ത് അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ഷാമിലി എന്നൊക്കെ, അവിടെയൊക്കെയാണ് വലിയ മാർക്കറ്റ്, അവിടെ നിന്നൊക്കെയാണ് കുട്ടികൾ എടുത്തോണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ നേരത്തെ അവർക്ക് 135 രൂപ 100 രൂപ കൊടുക്കാൻ സാധിച്ചത്. ഇപ്പൊ ആണെന്നുണ്ട് റൂട്ടിലെ എക്സ്പെൻസ് ഭയങ്കരമാണ്. പിന്നെ ഇപ്പം ഫത്തിയാബാദ് എന്ന് പറയുമ്പോൾ നേരത്തെ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു 300 കിലോമീറ്റർ അധികം ആണ് വണ്ടി ഓടുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം വ്യത്യാസമുണ്ട്. എന്നാൽ പോലും ഒരു 145 രൂപയ്ക്ക് ഹരിയാന എന്നുള്ള കുട്ടികളെ ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് വന്നാലും 10,000 രൂപ അല്ലെ 11,000 രൂപ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മുറാക്കുട്ടികളെ വാങ്ങിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ചെറിയ കുട്ടികളെ വളർത്താൻ ഒരു ഫാമുകാരും പറയുന്നില്ല, അത്യാവശ്യം വലിയൊരു 150 മുകളിലോട്ടുള്ള കുട്ടികളെ വളർത്തുന്നതാണ് നല്ലത്. കാരണം ഒരു ഒരു വർഷമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു വെയിറ്റ് എത്തുന്നതാണ്. അപ്പൊ ഈ ചെറിയ കുട്ടികളെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് വളർത്തുന്ന ഒരു പരുവം താമസം. വളർത്തി തെളിഞ്ഞ ആൾക്കാർക്കാണ് കൊണ്ടുപോയി, തുടക്കക്കാർ അത്യാവശ്യം ചെറുതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അതോടെ മടുത്തു, വളർച്ച കിട്ടത്തില്ലെന്ന് പറഞ്ഞു കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം ഒരു 150 മുകളിലോട്ടുള്ള കുട്ടികളെ എടുക്കുക. ഈ പ്രാവശ്യം എല്ലാം വന്നേക്കുന്ന ഒരു 80 മുതൽ 130 വരെയുള്ള കുട്ടികളുണ്ട്. ഇതിപ്പം 2 ദിവസം കൊണ്ട് തന്നെ തീരും. കാരണം പൊതുവെ ഇപ്പൊ കേരളത്തിൽ വളരെ ചുരുക്കം വിരൽ
ഒരു മൂന്നോ നാലോ ഭാഗം മാത്രമാണ് കുട്ടികൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വേറെ എടുത്തു പറയേണ്ടതുണ്ട്, ഹരിയാന കുട്ടികൾ വരുന്ന മൂന്നോ നാലോ ഫാമുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ പഴയ പോലെ കല്ല, ഇപ്പം ഒത്തിരി ആൾക്കാരായാലും കുട്ടികളെ കണ്ട് ഏതാന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ഒരു നമ്മുടെ കർഷകർക്കുണ്ട്. കുട്ടികളെ എവിടെ നിന്നാലും വാങ്ങിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ഏത് ഫാമിലിൽ തന്നെ പോയി നോക്കുക, വിലയെക്കാട്ടിൽ ഉപരി ആ കുട്ടികളുടെ ഒരു ക്വാളിറ്റി നോക്കുക അല്ലേ. നിങ്ങൾ കൊടുക്കുന്ന പൈസക്കുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കുക. വിൽക്കുന്നത് നിങ്ങളാണ്, അതെ. നാളെ വിൽക്കുമ്പം കൂടുതൽ പൈസ കിട്ടണം, വളർച്ച വേണം. പോകുന്നതിന് ചിലപ്പോ 10-500 രൂപയുടെ ലാഭത്തിന് വേണ്ടി ഇപ്പൊ എടുക്കും. അതെ, സർവ്വസാധാരണ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പം ഫാമിലിക്കുന്ന ഈ കുട്ടികൾ. ഇതെല്ലാം ഇപ്പൊ രാവിലെ മാറ്റി കിട്ടിയ, അവിടെ മാറ്റി കിട്ടിയത് എല്ലാം കൊടുത്ത കുട്ടികളോ, അതെല്ലാം മാറ്റി കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള കുട്ടികളാണ് നിൽക്കുന്നത്. അപ്പൊ ഇനിയിപ്പം അടുത്തലോടെ ഉടനെ എന്തായാലും കാണുമല്ലേ. അതിലൂടെ നമുക്ക് കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ് പർച്ചേസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, വണ്ടി കിട്ടാനില്ലാത്തതിന്റെ ബുദ്ധിമുട്ടിലാണ് നമ്മൾ ലോഡ് ചെയ്യാതിരുന്നത്. ഓക്കെ, ഇപ്പൊ ഇന്ന് June 1st നമ്മൾ ഈ ഫാം അടുത്ത June 7th റേഞ്ചിലേക്ക് പുതിയ ലോഡ് എത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നു. സഹായിച്ചു, വഴിയുടെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ. ഓക്കെ, വഴി ഞാൻ വണ്ടിയിലാണ് വന്നത്. ഇതിന് മുമ്പത്തെ റോഡായിരുന്നു, കഴിഞ്ഞ ലോഡ് വഴി ചെലവ് തന്നെ 120,000 രൂപ വരുന്നുണ്ട്. റോഡിലെ ഓരോ എൻട്രി കൊടുത്തു വരുന്നു, എൻട്രി കൊടുക്കാതെ നമ്മൾ പോകുന്നു, വണ്ടി പിടിച്ചു, പിന്നെ അത് നോക്കണ്ട, പിന്നെ ലോഡ് നോക്കണ്ട. പിന്നെ എന്തായാലും ഇതൊക്കെയാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന കുട്ടികൾ. അപ്പൊ നല്ല എല്ലാ ആൾക്കാർക്കും വാങ്ങിക്കാൻ പറ്റിയ റേഞ്ചിലുള്ള കുട്ടികളാണ്. ഇതൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികളാണ്. ഒരു 85 kg ആ റേഞ്ചേ കാണത്തുള്ളൂ. 11 രൂപ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടിയെ കൊണ്ട്.